Hi everyone, welcome to our channel Max Petals. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് മെഷർ ചെയ്യാതെ ഊഹിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ആംഗിളിൻ്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചിലതിൻ്റെ വായി ഭാഗം വലുതായിരിക്കുന്നത് കാണാം. അത് എന്തായിരിക്കും? ഒബ്ട്യൂസ് ആംഗിളായിരിക്കും അല്ലേ. 90 ഡിഗ്രിക്ക് മുകളിലുള്ളതായിരിക്കും. ചിലത് കറക്റ്റ് എൽ ഷേപ്പിൽ കാണാം. അതാണെങ്കിൽ എന്തായിരിക്കണം? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയിരിക്കും. പിന്നെ 90 ഡിഗ്രിയേക്കാൾ ചെറുതായി തോന്നുന്ന ചില ആംഗിൾസും നമുക്കിതിൽ കാണാനുണ്ട് ഇല്ലേ. അത് 90 ഡിഗ്രിയിൽ താഴെയുള്ള ഏതെങ്കിലും ആംഗിൾസ് ആയിരിക്കും അല്ലേ, ന്യൂനകോണിൽ പെടുന്നതായിരിക്കാം. അപ്പോൾ നമ്മളിത് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എനിക്ക് ഇത് നോക്കിയപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രി ആയിട്ടും ഇത് എന്താണ് എബവ് 90 ഡിഗ്രി ആയിട്ടും ഇത് രണ്ടും ബിലോ 90 ഡിഗ്രി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത് ബിലോ 90 ഡിഗ്രി, ഇത് ബിലോ 90 ഡിഗ്രി. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. മെഷർ ചെയ്യാൻ അറിയാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഏത് ഭാഗത്തേക്കാണോ നമ്മൾ വരച്ചിരിക്കുന്ന വര നിൽക്കുന്നത് അവിടുത്തെ സീറോയിൽ നിന്ന് തുടങ്ങണം. വേണ്ടേ? ഇതാ നോക്കൂ, ഈ സീറോയിൽ നിന്ന് തുടങ്ങി എവിടെയാണ്? 80 ഡിഗ്രി. 80 ഡിഗ്രി കണ്ടോ. അടുത്തത് നോക്കാം, ഇത് എത്ര ഡിഗ്രിയായി വരുന്നു? എത്രയാണ്? 110. 110 ഡിഗ്രി. ഇനി ഇത് നോക്കാം, ഇത് കറക്റ്റ് 90 ഡിഗ്രി. അടുത്തത് നോക്കാം, ഇത് 75 ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ഇത് 100 ഡിഗ്രി. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് ബിലോ, ഇത് ബിലോ, ഇത് എബവ്, എബവ് റൈറ്റ്. ഓക്കെ, ഇനി നമുക്കിതിലെ എക്സസൈസ് ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെയുള്ള കോണുകളെല്ലാം അളന്നു നോക്കി അവയുടെ പേരും അളവും അതാത് ചിത്രത്തിൻ്റെ ചുവടെ എഴുതുക. മെഷർ ഓൾ ആംഗിൾസ് ബിലോ ആൻഡ് റൈറ്റ് നെയിംസ് ആൻഡ് സൈസ് ഇൻ ഡിഗ്രീസ് ബിലോ ഈച്ച്. അതാണ് ചോദ്യം. അപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് ചിത്രങ്ങളെ മെഷർ ചെയ്തിട്ട് അതിൻ്റെ പേരും മെഷർമെൻസും താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, മെഷർ ചെയ്യാണ് അല്ലേ. റൈറ്റ് സൈഡിലാണ് വര പോയിരിക്കുന്നത്. അവിടുത്തെ സീറോയിൽ നിന്ന് തുടങ്ങി എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം. 60 ഡിഗ്രി കണ്ടോ, 60 ഡിഗ്രി. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് എഴുതുക? പേരെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? സെൻറ്ററിൽ എവിടെയാണോ ഈ ആംഗിൾ രണ്ട് വരകൾ കൂടി നിൽക്കുന്നത് അതായിരിക്കണം, അവിടെ എഴുതുന്ന ലെറ്റർ ആയിരിക്കണം നമ്മൾ എഴുതുമ്പോൾ സെൻറ്ററിൽ വരേണ്ടത്. അപ്പോൾ ഇതെഴുതുമ്പോൾ നമുക്ക് നോക്കാം, എ ബി സി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, സി ബി എ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അത് റൈറ്റാണ്. എ ബി സി എന്ന് പറഞ്ഞാലും റൈറ്റാണ്. ഇനി റോങ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി സി എ അങ്ങനെ പറഞ്ഞാൽ റോങ് ആണ്, അല്ലെങ്കിൽ സി എ ബി അങ്ങനെ പറഞ്ഞാലും റോങ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? എ ബി സി. ഈ ബി ആണ് എവിടെയാണോ നമ്മൾ ആംഗിൾ മെഷർ ചെയ്തിരിക്കുന്ന വെർട്ടെക്സ്, അവിടെ എഴുതിയിരിക്കുന്ന ലെറ്റർ ആയിരിക്കണം സെൻറ്ററിൽ വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 60 ഡിഗ്രി. അടുത്തത് മെഷർ ചെയ്ത് നോക്കാം. കണ്ടോ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കിയാൽ, നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കാണാനുണ്ടോ നിങ്ങൾക്കിത്? കാണാനുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. എത്രയാ?
നാൽപ്പത്തി രണ്ട് ഡിഗ്രി ഇ ഡി എഫ് അല്ലെങ്കിൽ എന്ത് പറയാം എഫ് ഡി ഇ എന്നും പറയാം. അടുത്തത് നോക്കാം. അടുത്തത് എത്രയാണ് വന്നിരിക്കുന്നത്? ഈ സീറോയിൽ നിന്ന് തുടങ്ങി വൺ ടെന്നിലാണ് നിൽക്കുന്നത്, നൂറ്റി പത്ത് ഡിഗ്രി. അപ്പം നമ്മൾ ആംഗിൾ എഴുതുമ്പോൾ ആംഗിൾ ജി എച്ച് ഐ, ജി എച്ച് ഐ സമം വൺ ടെൻ ഡിഗ്രി. ഇനി അടുത്തത് നോക്കാം. അടുത്തത് കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. ഇതേ ഇവിടെ വെച്ചു, ഇങ്ങോട്ടാണ് വര നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സീറോയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എത്രയാണ് വരുന്നത്? ഫിഫ്റ്റി ഡിഗ്രി, അമ്പത് ഡിഗ്രി, അമ്പത് ഡിഗ്രി. പേരെങ്ങനെ എഴുതും? ആംഗിൾ, ആംഗിൾ ഐ കെ ജെ അല്ലെങ്കിൽ ജെ കെ ഐ, ജെ കെ ഐ സമം ഫിഫ്റ്റി ഡിഗ്രി. അടുത്തത് ഇങ്ങോട്ടാണ് വര, ഇവിടുത്തെ സീറോയിൽ നിന്ന് മെഷർ ചെയ്യാം. നമുക്ക് എത്രയാണ് വരണത്? നൂറ്റിപ്പത്തിനും നൂറ്റി ഇരുപതിനും ഇടയിലാണ് വരുന്നത്, നൂറ്റി പതിനഞ്ച്. കണ്ടോ, നൂറ്റി പതിനഞ്ച്. നമ്മൾ പേരെങ്ങനെ എഴുതും? ഒ എൻ എം, ഒ എൻ എം, ആംഗിൾ ഒ എൻ എം സമം വൺ ഫിഫ്റ്റീൻ ഡിഗ്രി. അടുത്തത് നോക്കാം. തേർട്ടി ഡിഗ്രി പി ക്യു ആർ, ആംഗിൾ പി ക്യു ആർ സമം തേർട്ടി ഡിഗ്രി. ഇനി അടുത്തത് നോക്കാം. തേർട്ടി, തേർട്ടി ഡിഗ്രി, ഇതും തേർട്ടി ഡിഗ്രിയാണ്. ബി ഒ വൈ, ബി ഒ വൈ, ആംഗിൾ ബി ഒ വൈ തേർട്ടി ഡിഗ്രി. ഇനി അടുത്തത് ഇത് ഒരെണ്ണം തേർട്ടി ഡിഗ്രിയാണ്. കണ്ടോ, ആദ്യത്തെ തേർട്ടി ഡിഗ്രിയാണ്, അടുത്തത് ട്വൻറ്റി ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ തേർട്ടി ഡിഗ്രി, ഇവിടെ ട്വൻറ്റി ഡിഗ്രി. മൊത്തം എഴുതുകയാണെങ്കിൽ എന്ത് വേണം? ഫിഫ്റ്റി ഡിഗ്രി. അപ്പോൾ നമുക്ക് ആ മൂന്ന് ടൈപ്പിലും ഇതിനൊന്ന് എഴുതി കൊടുക്കാം. എങ്ങനെയാണ് വേണ്ടത്? എക്സ് വൈ ടി, ആദ്യത്തെ ആംഗിൾ എക്സ് വൈ ടി, ആംഗിൾ എക്സ് വൈ ടി ട്വൻറ്റി ഡിഗ്രി. കണ്ടോ. ഇനി അടുത്തത് പ്ലസ് ആംഗിൾ ടി വൈ എക്സ്, ആംഗിൾ ടി വൈ സെഡ്, സോറി സെഡ് സമം ഫിഫ്റ്റി, തേർട്ടി ഡിഗ്രി. നമുക്ക് ടോട്ടൽ എത്രയാണ് വരുന്നത്? ഏതാ വലിയ ആംഗിളായിട്ട് വരുന്നത്? എക്സ് വൈ സെഡ് അല്ലേ, എക്സ് വൈ സെഡ് ഫിഫ്റ്റി ഡിഗ്രി. കിട്ടിയല്ലോ. ഇനി താഴെയുള്ളത് നോക്കാം. ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്നെഴുതുക. എന്താ പറഞ്ഞിരിക്കുന്നത്? മെഷർ ആൻഡ് റൈറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ഫിഗർ ഗിവൺ ബിലോ. കണ്ടില്ലേ ഏതൊക്കെയാണ്? ഒരു ട്രയാംഗിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പെൻറ്റഗൺ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്. നാല് ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ ഫിഗറിൻ്റെയും എല്ലാ വശങ്ങളും ഈക്വലാണ്. അപ്പോൾ നമുക്കറിയാം മൂന്ന് വശങ്ങൾ തുല്യമായ ത്രികോണത്തെ എന്താ പറയുക നമ്മൾ? ഈക്വലാട്രൽ ട്രയാംഗിൾസ് എന്നാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഓരോ സൈഡും ഓരോ ആംഗിളും വരുന്നത്? ഇത് സിക്സ്റ്റി ഡിഗ്രി. ഇനി അടുത്തത് നോക്കാം. ഇതും സിക്സ്റ്റി ഡിഗ്രി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും സിക്സ്റ്റി ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം മൂന്ന് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? വൺ എയ്റ്റി ആണ് കിട്ടേണ്ടത് അല്ലേ. ഇനി സ്ക്വയർ നോക്കാം. സ്ക്വയറിന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നാല് ഭാഗവും എൽ ഷേപ്പാണ്. എൽ ഷേപ്പിൽ വരുന്നത് എല്ലാം എന്തായിരിക്കും? നയൻറ്റി ഡിഗ്രി ആയിരിക്കും. കണ്ടുവോ. അപ്പോൾ നമുക്കിവിടെ നയൻറ്റി ഡിഗ്രി, നയൻറ്റി ഡിഗ്രി, നയൻറ്റി ഡിഗ്രി, നയൻറ്റി ഡിഗ്രി. അപ്പോൾ എത്രയായി? മുന്നൂറ്റി അറുപത്, ടോട്ടല് മുന്നൂറ്റി അറുപത് ഡിഗ്രി. ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചിത്രത്തിൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ആയിരിക്കും ഇവിടെ. അതെ, നൂറ്റി പത്തിനും അല്ല, നൂറിനും നൂറ്റി പത്തിനും ഇടയിലാണ്, ഒരു കുറച്ച് വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി എട്ട് ഡിഗ്രിയാണ് വരുന്നത്.
ഇനി അടുത്ത ആംഗിൾ നോക്കാം ഇനി ഇവിടന്ന് നോക്കാം ഇതെന്നാണ് സെയിം 108 ആണ് ഇതും 108 തന്നെയായിരിക്കും ഇതും 108 തന്നെയാണ് ഇതും 108 തന്നെയാണ് ഇനി അടുത്തത് നോക്കാം നോക്കാം നമുക്ക് 120 കണ്ടോ എത്രയാ 120 എല്ലാ ആംഗിൾസും സമവശങ്ങളായ കാരണം വശങ്ങളുടെ നീളം എല്ലാം തുല്യമായ കാരണം ആംഗിൾസ് ഇതിൻ്റെ എല്ലാം തുല്യമായിരിക്കും 120 120 120 120 നിങ്ങൾ ഇതെല്ലാം മെഷർ ചെയ്തൊന്ന് നോക്കിക്കോളൂ കേട്ടോ കറക്റ്റ് ആണോ എന്ന് മെഷർമെൻ്റ് എടുക്കാനായിട്ട് മറക്കരുത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഇത് നമുക്ക് വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം ഈ പോളിഗൺസിൻ്റെ ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ബഹു ഭുജങ്ങൾ എന്ന് പറയും നമ്മൾ കാരണം മൂന്ന് ക്ലോസ്ഡ് ഫിഗറാണ് മൂന്ന് ആംഗിൾസാണ് അപ്പോൾ മൂന്ന് ആംഗിൾസ് ഉള്ളത് അല്ലെങ്കിൽ മൂന്ന് വശങ്ങളുള്ളതിൻ്റെ ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടെങ്കിൽ എൻ മൈനസ് 2 × 180 ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എൻ മൈനസ് 2 × 180 അപ്പോൾ എൻ എന്നുള്ളത് വശങ്ങളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് എൻ എന്നുള്ളത് വശങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്കിവിടെ എത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങളുണ്ട് 3 − 2 × 180 സമം എത്രയായിരിക്കും 1 × 180 180 തന്നെയാണ് അപ്പം മൂന്നും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് 180 കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് ഒന്നാമത്തെ ഫിഗറിൻ്റെയാണ് ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുമ്പോൾ എങ്ങനെയാണ് രണ്ടാമത്തെ ഫിഗർ വരുന്നത് 4 വശങ്ങളുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തെഴുതണം 4 − 2 × 180 വരുന്നത് അപ്പോൾ ഇവിടെ 4 − 2 = 2 2 × 180 സമയം എത്രയാ 360 അപ്പോൾ 4-ൻ്റെയും കൂടി ദ സം ഓഫ് എന്താണ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ കോണുകളുടെ അളവുകൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കാം മൂന്നാമത്തെ ഫിഗറിന് എത്ര വശങ്ങളുണ്ട് 1, 2, 3, 4, 5 വശങ്ങളാണുള്ളത് അപ്പോൾ 5 − 2 × 180 3 × 180 സമം 540 കണ്ടോ ഇനി നാലാമത് വരുന്നത് ഇവിടെ എഴുതുന്നുണ്ട് ടീച്ചർ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ എത്രയാണ് നമുക്ക് ഇതിന് എത്ര വശങ്ങളുണ്ട് 1, 2, 3, 4, 5, 6 വശങ്ങളാണുള്ളത് 6 − 2 × 180 അപ്പോൾ എത്ര വന്നു 6 − 2 = 4 4 × 180 = 720 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 720 കിട്ടും അപ്പോൾ ഈ ഇക്വേഷൻ മറക്കരുത് എല്ലാവരും ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം എന്താണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഏത് പോളിഗണിൻ്റെ ആയാലും ഇന്നർ ആംഗിൾസിൻ്റെ തുക കാണാനുള്ള ഇക്വേഷനാണിത് അകക്കോണുകളുടെ തുക കേട്ടോ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് പോകും തോറും ഇത് ആവശ്യമായിട്ട് വരും ഇത് മറക്കാതെ ഓർത്ത് വെച്ചോളൂ